അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇന്നലെ ഒന്നാമത്തെ വീഡിയോ വെച്ചിരുന്നു വീടിൽ വീട്ടിലെങ്ങനെ ബറക്കത്തുണ്ടാകാം എന്നതിനെക്കുറിച്ചുള്ള ഒരു പഠനം. അതിൽ നമ്മളൊക്കെ സന്തോഷമുള്ളവരായിരിക്കണം, അതിന് എന്തൊക്കെ മാർഗങ്ങൾ അവലംബിക്കണം എന്നത്, എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ സന്തോഷമുണ്ടാക്കുവാൻ അത് നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞു. നമ്മൾ സംസാരിക്കുമ്പോൾ സന്തോഷം പറയുകയും പുകഴ്ത്തി പറയുകയും ചെയ്യുന്ന ആളുകളായി നമ്മൾ മാറണം. അത് ഈ പുകഴ്ത്തി പറയപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കേണ്ട, എനിക്ക് ആരെങ്കിലും എന്നോട് എന്നെ പുകഴ്ത്തി പറയണമെന്ന് നമ്മൾ ആഗ്രഹിക്കേണ്ട, പക്ഷേ നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച് പുകഴ്ത്തി പറയണം. അങ്ങനെയുള്ളൊരു സമൂഹമായി നമ്മൾ മാറണം. മക്കാന യുഅ്മിനു ബില്ലാഹി വല്യൗമിൽ ആഖിർ ഫലിയഖുൽ ഖൈറൻ അവ ലിയസ്മു, അള്ളാഹുവിനെയും അന്ത്യദിനത്തെയും കൊണ്ട് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ നല്ലത് മാത്രം പറഞ്ഞുകൊള്ളട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരുന്നു കൊള്ളട്ടെ എന്ന് ആരംഭിപ്പുവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട വിഷയം, എല്ലാവരും നമ്മളിപ്പോൾ മലയാളികളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല കുഴപ്പമില്ല, ഞാനിപ്പോൾ ഇത് സംസാരിച്ചു അപ്പോൾ ആ കുഴപ്പമില്ലായിരുന്നു എന്ന് മാത്രം അഭിപ്രായം പറയുക. ഇനി നല്ല നന്നായാലുള്ള അവസ്ഥയാണ് നല്ല ഒരു പ്രഭാഷണം അല്ലെങ്കിൽ നല്ലൊരു ക്ലാസ് അല്ലെങ്കിൽ നല്ലൊരു രീതിയിൽ വർക്ക് ചെയ്തു അപ്പോൾ പറയാം ആ കുഴപ്പമില്ലായിരുന്നു എന്ന അവസ്ഥയാണ്. അപ്പോൾ കുഴപ്പം കണ്ടുപിടിക്കാൻ നടക്കുന്ന ആളുകളാണ് നമ്മളെന്ന് തോന്നിപ്പോവുകയാണ്. നമ്മുടെ ഭാര്യമാരോടൊക്കെ സന്തോഷം പറയുകയും മിടുക്കിയാണ് സുന്ദരിയാണ് ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ജീവിതത്തിൽ ജീവിതം സ്വർഗമായി തീരാൻ സന്തോഷമായി തീരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, വീട്ടിൽ സന്തോഷം ഉണ്ടാകാൻ ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ ഉണ്ടോ അതൊക്കെയും നമ്മൾ ചെയ്യണം. അതിനോടൊപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പല കാര്യങ്ങളുമുണ്ട്. നമ്മളിപ്പോൾ വീടുകളിൽ ഈ അഴുക്ക് കൂട്ടിയിടുക എന്നതിനെക്കുറിച്ച് ഇന്നലെ ഞാൻ പറഞ്ഞു. അതുപോലെ അസ്സിന യൂരിസുൽ ഫഖ്ര എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പല കാര്യങ്ങളുമുണ്ട്. ഈ അഴുക്ക് കൂട്ടിയിടുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ തന്നെ വീടുകളിൽ കിടക്കുക എന്നുള്ളത് ബർക്കത്തുണ്ടാകാതിരിക്കാൻ കാരണമാകും. അത് മലക്കുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, ഭക്ഷണത്തിൻ്റെ അവശിഷ്ടം എന്ന് പറഞ്ഞാൽ അത് ബറക്കത്തുണ്ടാകാതിരിക്കുവാൻ കാരണമായിത്തീരും. ബഹുമാനപ്പെട്ട സൽമാൻ ഫാരിസി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഒരു സംഭവമുണ്ട്. റസൂലുള്ളാഹി തങ്ങളുടെ തിരിചര്യയെ അനുധാവനം ചെയ്തിരുന്ന സൽമാൻ ഫാരിസി റളിയല്ലാഹു തആല അൻഹു മറ്റൊരു സ്ഥലത്ത് ഗവർണറായി നിയോഗിക്കപ്പെട്ടതാണ്. അപ്പോൾ അവിടെ ആളുകളൊക്കെ വിളിച്ച് കങ്കേമമായി അദ്ദേഹത്തിന് ഫുഡ് നൽകി, സ്വീകരണം നൽകി, വലിയ ഫുഡുകളും ഒക്കെ നൽകി. ബഹുമാനപ്പെട്ട സൽമാൻ ഫാരിസി റളിയല്ലാഹു തആല അൻഹു ക്ഷണിത അങ്ങനെയാണല്ലോ, ഒരാൾ ക്ഷണിച്ചു കഴിഞ്ഞാൽ അയാളുടെ അയാൾക്ക് ഉത്തരം ചെയ്യണമെന്ന്, അത് മുസ്ലിമിൻ്റെ കടമയാണ്. ചെന്നിട്ട് സൽമാൻ ഫാരിസി റളിയല്ലാഹു തആല അൻഹു അവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കഷ്ണം മാംസം താഴെ പോയി. താഴെ വീണപ്പോൾ അതെടുത്തിട്ട് ബഹുമാനപ്പെട്ടവർ കഴുകാൻ വേണ്ടി പോയപ്പോഴത്തേക്കും അവിടെ ഇരുന്ന ആളുകൾ പിറുപിറുക്കാൻ തുടങ്ങി. എന്തൊരു ഗവർണറുടെ ഇത്, നമുക്ക് മോശം ചീത്തപ്പേരാണല്ലോ, അഭിമാനമില്ലാത്ത ആളാണല്ലോ എന്നൊക്കെ പറയാൻ തുടങ്ങി. അപ്പോഴാണ് ബഹുമാനപ്പെട്ട സൽമാൻ ഫാരിസി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, അന്നേരം പറഞ്ഞത്, അത്രക്കു സുന്നത്ത ഹബീബി ലിഹാ ഉലാ ഇൽ ഹംഖാ, ഈ വിഡ്ഢിക്കോമരങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ റസൂലിൻ്റെ സുന്നത്തിനെ ഞാൻ ഉപേക്ഷിക്കുകയോ എന്ന് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ചോദിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, വീടിൽ ഒരു എച്ചിൽ പോലും താഴെ പോകുന്നത് വളരെയധികം ഗൗരവ വിഷയമായിട്ട് റസൂലുള്ളാഹി തങ്ങൾ കാണുകയും സഹാബത്ത് കാണുകയും ചെയ്തിരുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കണം. അതൊക്കെ നിസ്സാരപ്പെട്ട വിഷയമല്ല. റസൂലുള്ളാഹി തങ്ങളുടെ തിരുസുന്നത്തിനെ മുറുകെ പിടിക്കുക, നമസ്കാരം വീടുകളിൽ കൃത്യമാക്കുക, സുബഹിക്ക് മുമ്പ് എഴുന്നേൽക്കുന്ന ശൈലി ഉണ്ടാക്കുക, സുബഹിക്ക് ശേഷമുള്ള ഉറക്കം പെട്ടെന്നുള്ള മരണങ്ങൾക്ക് കാരണമാകുന്ന ഇപ്പം പുതിയ പഠനങ്ങൾ. അള്ളാഹു എല്ലാവരെ അനുഗ്രഹിക്കട്ടെ. ഇൻഷാല്ലാ പിന്നീട് അടുത്ത വിഷയങ്ങൾ ബാക്കി, ഇതിനോട് തുടർന്നുള്ള വിഷയങ്ങൾ ബാക്കി പിന്നീട് പറയാമെന്ന് വിചാരിക്കുന്നു. അള്ളാഹു ഖൈറിലാക്കട്ടെ, സന്തോഷത്തിലാക്കട്ടെ. ദുആ ചെയ്യണം, ഇത് പരമാവധി ഷെയർ ചെയ്യണമെന്നും ഇവിടെ അഭ്യർത്ഥിക്കുകയാണ്. അതിനാൽ നിങ്ങൾക്ക് ബറകത്തുണ്ടാകും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.